ഹലോ ഹലോ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് പറയൂ. പക്ഷേ ഒരു പരസ്യം കണ്ടത് രാവിലെ. ഓക്കെ. എന്റെ ബ്രദറിന് വേണ്ടിയാണ്. ഓക്കെ. കഴിഞ്ഞ വർഷം ജയിച്ച റണ്ണിംഗ് ബാച്ചിന് കിട്ടുമെന്ന് കണ്ടു. വരാലോ. എവിടെ എവിടെയാ? ചിങ്ങവനത്താ. ചിങ്ങവനം എന്ന് പറയും, കോട്ടയം. ഓക്കെ. എവിടായിരുന്നു? ഓക്കെ. എന്നെ നേരത്തെ വിളിച്ചിട്ടുള്ള ആളാണോ? അവിടുന്ന് ആ ഭാഗത്ത് രണ്ടു മൂന്ന് പേര് വന്നു. ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഓക്കെ. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? ഇടോ, എന്റെ പേരോ? എന്റെ പേര് തോമസ്. താങ്കളുടെ പേര് തോമസ് ആണോ? ഓ ശരി. എന്താ, എന്റെ പേര് എം കെ തോമസ് എന്ന് പറയും. താങ്കളിലോ? എന്റെ പേര് തോമസ് ജോർജ് എന്ന് പറയും. എവിടെയാ വീട്? ഞാൻ ചിങ്ങവന ടൗണില, അടുത്ത മൂലംകുളം എന്ന് പറയും. മൂലംകുളം. മൂലംകുളം ഇടത്തോട്ട് വരും. എനിക്കറിയാം, മനസ്സിലായി. അപ്പൊ ഈ ഇങ്ങനെ സയൻസ് ഗ്രൂപ്പ് ആണോ അതോ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണോ? ഇല്ല, സയൻസ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ആ കൊറോണ ഒക്കെ വന്നപ്പോ സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടേ. അപ്പൊ ഒരു കാര്യം ചെയ്യാവോ? ഓ, ഇപ്പൊ ഓൾറെഡി സപ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. റണ്ണിംഗ് ബാച്ചിൽ ചെയ്യാം. നാളെ ഒന്ന് ഇറങ്ങാൻ പറ്റുമായിരിക്കും. നാളെ ഏത് കോളേജാ? ഐ എല്ലാ അംഗീകാരമൊക്കെ ഉള്ളതാണോ? ഐഎംസി ഇല്ലാത്ത കോളേജ് ചെയ്യത്തില്ലല്ലോ സാറേ. അല്ല, ഏത്? വെറുതെ ചെറിയ ലാഭം, വെറുതെ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി വെല്ല പിള്ളേരുടെ സ്വാതി കൊണ്ടൊക്കെയാണോ? വെളിയിലാണോ ഇത്? റെഗുലർ നിൽക്കാനാണോ അതോ എക്സാം മാത്രം അറ്റൻഡ് ചെയ്യാനാണോ? അല്ല, ബി എസ് സിക്ക് അങ്ങനെ പറ്റുമോ? ഇതൊന്നും ഫോണിൽ കൂടെ അധികം പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. നാളെ ഏതായാലും ഓഫീസിലേക്ക് ഒന്ന് വാ. അല്ല, ഇത് ലിസ്റ്റ്, നമ്മുടെ ഐ എൻ സി ലിസ്റ്റ് നോക്കാൻ. കോളേജ് ഏത് കോളേജ് എന്ന് പറയാമോ? നമ്മളിപ്പോ ചെയ്യുന്നിപ്പോ ഞാൻ നാളെ വന്നാലേ തന്നാലും നമ്മൾ ഇതിലോട്ടായിരിക്കും ചെയ്യുന്നത്. ഒരുപാട് പണി നമുക്ക് അഡ്മിഷൻ. നിങ്ങളുടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പാക്കേജും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അല്ല, ഇതിനകത്ത് 390 എന്ന് പറയുന്നു. ഒരു 4.5 റണ്ണിംഗ് ബാച്ച് 390 ചെയ്യാമേ. അതെ, അതിപ്പോ എന്താ, ഏതാ, എങ്ങനെയാന്നൊന്നു സ്ഥാപനമേ. നമുക്ക് ഉള്ളത് ലിസ്റ്റില് വേക്കൻസി കിടക്കുന്ന ഒരു ആയിരാശ്ശേരി മെഡിക്കൽ കോളേജ് കിടപ്പുണ്ട്. ഒരു ആയിരാശ്ശേരി അല്ലേ? ആ, മൈസൂർ ജെ എസ് എസ് കിടപ്പുണ്ട്. അല്ല, നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ഈ റണ്ണിംഗ് ബാച്ച് ചെയ്യാവോ ഇതിനകത്തെല്ലാം? ഇതെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലോ, മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച് യൂണിവേഴ്സിറ്റി. നമ്മൾ യൂണിവേഴ്സിറ്റി വർക്കർ പൈസ കൊടുത്ത് നമ്മളല്ലേ ചെയ്യുന്നത്? ഓ, അത് ശരി. അപ്പൊ കോളേജുമായിട്ട്, അപ്പൊ കോളേജിന്റെ പേരിലല്ലേ ചെയ്യുന്നത് നമ്മള്? അങ്ങനെയല്ല, കോളേജിന് അവരെ അഡ്മിഷൻ ലെറ്റർ തരുവുള്ളൂ. ഓ ഓ, അത് ശരി. ഇതിന്റെ പുറകെയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളും നമ്മൾ പോയി ചെയ്യണം. ഓ, അത് ശരി. അവർക്ക് പിന്നെ 6 ലക്ഷം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നോ സീറ്റ്? 390,000 സീറ്റ് തരാൻ അവർക്ക് വട്ടുണ്ടോ? ഓ, അത് ശരിയാ. അപ്പൊ അവർക്ക് മെയിൻ അവർക്ക് അവരുടെ ഫീസ് കിട്ടുവാ ചെയ്യണ്ടേ? പറഞ്ഞ മനസ്സിലായോ? ഒരു സീറ്റ് നമുക്ക് തരുന്നോണ്ട് അവർക്കും നഷ്ടമില്ല, അത് ചെയ്യുന്നുണ്ട്, എനിക്കും നഷ്ടമില്ല. അന്നേരം ഞാൻ ചോദിച്ചത്, നമുക്ക് അപ്പൊ ഈ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് എന്റെ പൊന്ന് സഹോദരൻ. അപ്പം സഹോദരൻ ഏജന്റ് ആണോന്ന് അറിയത്തില്ല, ആരാണെന്ന് അല്ല. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഈ പോസ്റ്റ് ഡിഗ്രി എം എസ് സിയും സൗദിയിലും കുവൈറ്റിലും പുറത്തുള്ള പിള്ളേരെല്ലാരും വന്ന് പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ടോ? അറിയാവോ? അതറിയാം. നമുക്ക് ഇതിനെ പറ്റി ഒരു ഇതുമില്ല. അല്ല, അവരാകെ പല എക്സാമിന് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ അറ്റൻഡൻസ് ആരായിരുന്നേ? ഓ, അങ്ങനെയല്ലേ. അല്ല, ഇത്രയും കാര്യങ്ങളൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലാത്ത, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. കാരണം വെറുതെ വെള്ളത്തിൽ വരച്ച വരവരെ പറഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കുന്നതിനകത്തൊന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. എവിടെയുണ്ട് ഓഫീസ്? കാര്യങ്ങൾ നേരെയോ പറഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. അത് തന്നെ. എവിടെയുണ്ട് ഓഫീസ്? ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അവിടെയാണ്. മനസ്സിലായില്ല. അപ്പൊ ഏറ്റുമാനൂർ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. എറണാകുളം അറിയാമോ? പരിചയമില്ല. ഇവിടെ നിങ്ങൾ ചിങ്ങവനത്തുനിന്ന് കയറുവാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിന് ഏറ്റുമാനൂർ അമ്പലം ടിക്കറ്റ് എടുക്കുക. അവിടെ ഒന്ന് വിളിച്ചാൽ മതിയല്ലോ. അല്ല, എന്നെ കാണാൻ സഹോദരൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വന്നാലേ കാണാൻ പറ്റുള്ളൂ. വേറെ ആരെ കാണാൻ പറ്റും? വേറെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫുകളൊന്നുമായിട്ട് സംസാരിച്ച സഹോദരൻ തീർക്കട്ട് കാഴ്ച കിട്ടുമോ? അതില്ല. എന്റെ പേര് നാളെ ഞാൻ ഒരു നാളെ 10 പത്തര ആകുമ്പോൾ എന്റെ പേരൊന്ന് എഴുതി വിടും. എം കെ തോമസ്. അത് താങ്കൾ ഇപ്പൊ പറഞ്ഞ പോലെ ഈ
ഈ കോഴ്സൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റും? ഈ നിങ്ങൾ പറഞ്ഞില്ലേ ഏതാ ഒരു പോസ്റ്റ് പി എസ് സി എംബസി ഒക്കെ? ഇതൊക്കെയല്ല, ഇതൊക്കെയാണ് ഞാൻ ഈ ഫോണിൽ കൂടെ ഒരു കാര്യങ്ങൾ പറയുകയില്ലാത്തത്. സഹോദര, ഈ ചോദ്യത്തിനൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയാനാ? ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെങ്ങാനത്തെ സെന്റ് മേരീസ് കോളേജ് ഇല്ലേ, പുള്ളിയോട് ചോദിച്ചാൽ മതി. അപ്പൊ എന്നെ പുള്ളിക്ക് അറിയാം. ഓ ശരിയോ. അല്ലാതെ പിള്ളേരെ ഒരാൾക്ക് അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പം വലിയ പോകുന്ന ഇത് ഇപ്പൊ കൊണ്ടാക്കുന്ന പിള്ളേരെ അടുത്ത വർഷം ഏജന്റുമാരാ. അങ്ങനെ കൊണ്ടും പറ്റും. നമ്മളെ 20 വർഷമായിട്ട് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇനിയും ഈ ഫീൽഡിൽ തന്നെ നിൽക്കണം എന്നാണ് താല്പര്യം. നാളെ പത്രിക വരട്ടെ. ആയിക്കോട്ടെ, വാ. സർട്ടിഫിക്കറ്റിന് എല്ലാം കോപ്പിയും ആധാറും ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ആധാറും കൊണ്ടുവരാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ആള് ജെനുവിൻ ആണോന്ന് അറിയാൻ വേണ്ടി മാത്രം. അതെല്ലാം കൊണ്ടുവന്നോളാം. ഞാൻ ഈ ആധാർ അന്നേരെ മറ്റേ ഈ ആധാറിനകത്ത് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്യുള്ളൂ. കാരണം ഈ വള്ളി പിടിക്കാനൊന്നും വയ്യ സഹോദരൻ, വയസ്സും പ്രായമൊക്കെ ആയി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇതല്ല നമ്മുടെ ഉപജീവനമാർഗം. ഓക്കെ.